ബിഗ് ബോസ് സീസൺ ടുവിലെ ഉപദേശ്യങ്ങൾ അല്ലെങ്കിൽ വെറുപ്പിക്കൽ അങ്ങൾ എന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട് രജത് കുമാർ വളരെയധികം ആർജവത്തോടെ വെറുപ്പിക്കലുമായി ബിഗ് ബോസ് സീസൺ ടുവിൽ ബിഗ് ബോസ് വീട്ടിൽ കഴി കഴിഞ്ഞു ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ഉപദേശമായിട്ട് എത്തും എന്തായാലും എടുത്ത് ഉപയോഗിക്കേണ്ട ഗ്രന്ഥമാണ് ദേഹമെന്ന് മാത്രം വേണ്ടെങ്കിൽ എടുക്കേണ്ടെന്ന തരത്തിലുള്ള തരത്തിലാണ് മറ്റു മത്സരാർത്ഥികൾ രജത് കുമാറിനെ വിശേഷിപ്പിക്കുന്നത് എന്തായാലും വെറുപ്പിക്കൽ തുടരുന്നുണ്ട് ഇന്നലൊരു പാസിൻ്റ് പോൾ ഗെയിം ഉണ്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ അതിൽ ആദ്യം സംസാരിച്ചത് ആര്യക്ക് ശേഷം വീണയായിരുന്നു പാസിങ് ദ ബോൾ ഗെയിം എത്തിയത് അതിൽ ഔട്ടായവർക്ക് കിട്ടിയ ടാസ്ക് ചെയ്യേണ്ടത് വീണയായിരുന്നു അപ്പോൾ വീണയ്ക്ക് ലഭിച്ചത് ആർ ജി ആയി ഇവിടുത്തെ അംഗങ്ങളെ മറ്റ് മത്സരാർത്ഥികളെ പരിചയപ്പെടുത്തണം എന്ന തരത്തിലായിരുന്നു കിട്ടിയ ടാസ്ക് വീണ അറിയാതെ എപ്പോഴോ മഞ്ജുവിനെ ഒരു മദാലസ എന്നൊരു വിശേഷണം നൽകി ഇത് ഏറ്റുപിടിക്കാൻ ഉപദേശം മറന്നിട്ടില്ല പിന്നെ ഇതുമായിട്ടുള്ള സംഭാഷണവുമായി എന്തെങ്കിലും കിട്ടിയാൽ മതി നമ്മുടെ ഉപദേശങ്ങളിൽ അതുകൊണ്ട് ഈ ഒരു ടാസ്ക് ടാസ്ക്കിൽ കിട്ടിയ ഈ പേര് മദാലസ എന്ന പേര് ഏറ്റുപിടിച്ചിരിക്കുകയാണ് രജിത് കുമാർ ഇവ താൻ ചെയ്യുന്ന സിനിമയിൽ ഒരു കഥാപാത്രമായിരിക്കും ഈ പറയുന്ന മഞ്ജു മഞ്ജുവിനെയാണ് മദാലസ എന്ന് വീണ വിളിച്ചത് അപ്പോൾ ഇനി ഉള്ള ഒരു ചിത്രത്തിൽ നീ അതിലൊരു കഥാപാത്രമായിരിക്കുമെന്നാണ് രജിത് കുമാർ മഞ്ജുവിനോട് പറഞ്ഞത് അത്തരത്തിലൊരു രസകരമായ കാര്യമാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നത് ടാസ്കിനിടെ എഫ് എം അവതാരയായി മാറിയപ്പോൾ വീണാ നായർ മഞ്ജു പത്രോസിന് നൽകിയ വിവരണത്തിൽ കടന്നുകൂടിയൊരു വാക്കാണ് മദാലസ അല്ലെങ്കിൽ മസാലത എന്നാൽ ടാസ്ക് കഴിഞ്ഞിട്ടും മറ്റാരും അത് ഓർത്തെടുക്കാൻ ശ്രമിച്ചില്ലെങ്കിലും ബിഗ് ബോസ് വീട്ടിലെ ഉപദേശിയും കാരണവരും രജിത് കുമാർ ഈ പ്രയോഗം ഏറ്റെടുത്തു മഞ്ജുവുമായി ഒറ്റയ്ക്ക് സംസാരിച്ചിരുന്നപ്പോൾ രജിത് സംസാര വിഷയമാക്കിയതും ഇതേ കാര്യമാണത്രേ എന്തുകൊണ്ടാണ് വീണ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന രജത്തിനോട് എൻ്റെ ശരീരപ്രകൃതി അങ്ങനെ ആയതുകൊണ്ടാകാം എന്നാണ് മഞ്ജു മറുപടി നൽകിയത് സിനിമകളിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന വേഷങ്ങളെക്കുറിച്ചായിരുന്നു അടുത്ത ചോദ്യം തുടക്കക്കാരി ആയതുകൊണ്ട് തന്നെ അഭിനയ സാധ്യതയുള്ള എല്ലാ വേഷവും സ്വീകരിക്കുമെന്നും മതാലാസ വേഷങ്ങൾ തൽക്കാലം വേണ്ടെന്ന് വെച്ചതാണെന്നുമായിരുന്നു മഞ്ജുവിൻ്റെ മറുപടി ഇതിനു മുൻപ് അത്തരം വേഷങ്ങൾ ചെയ്തെന്നും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാനാണ് അങ്ങനെയൊരു തീരുമാനമെന്നുമാണ് ഇതിന് കാരണമായി പറയുന്നത് തനിക്കും രജിത് കുമാറിനും ഇടയിലുണ്ടായ സംഭാഷണം ആരെയും വീണയും എലീനയും അടങ്ങുന്ന സുഹൃത് വലയങ്ങളിലാണ് മഞ്ജു അവതരിപ്പിച്ചത് രജിത് കുമാർ ഒരു സിനിമ നിർമ്മിക്കുന്നുണ്ടെന്നും അതിൽ തനിക്കായി അത്തരത്തിലൊരു വേഷമുണ്ടെന്ന് പറഞ്ഞതായും മഞ്ജു വീണയോടും എലിനയോടും വെളിപ്പെടുത്തി എന്നാൽ രജിത് കുമാറിന്റെ വാക്കുകൾ കണ്ണടച്ച് വിശ്വസിക്കാൻ ഇവർ തയ്യാറായില്ല എന്ന് തന്നെ ആയാലും രജിത് പറയുന്ന കാര്യങ്ങൾക്ക് പിന്നാലെ പോയ അദ്ദേഹത്തിന് ഫുട്ടേജ് ലഭിക്കാനുള്ള അവസരം നൽകരുതെന്നാണ് സഹതാരങ്ങളുടെ നിലപാട് കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കാം മലയാളം ഡോട്ട് സമയം ഡോട്ട് കോം വീഡിയോകൾക്കായി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്